ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ്. എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ് മാത്സ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് കുട്ടികളുടെ പോയി മറന്ന പോലെ തന്നെ ഇന്ന് തന്നെ ആക്ടിവിറ്റീസൊക്കെ കുട്ടികളുടെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണേ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമല്ല കൂട്ടം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക. നമുക്ക് വീഡിയോയിലൂടെ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൂട്ടായിരുന്ന് ആദ്യമായി ഒന്ന് സ്വന്തമായി ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഒന്നാമത് ചോദ്യം ഇതാണ്. ഓൺ ദ സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം, 17 റാബിറ്റ്സ് ആൻഡ് 32 സ്ക്വയറൽസ് പ്രിപ്പയർഡ് ഫുഡ്. രണ്ടാമത്തെ ദിവസം 70 റാബിറ്റ്സ് മുയലുകളും 32 സ്ക്വയറൽസ് അതായത് അണ്ണാനും എന്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്തു. അത് അതേഴ്സ് വെൻറ്റ് ടു കളക്ട് ഫയർവുഡ്സ്. ബാക്കിയുള്ള റാബിറ്റ്സും സ്ക്വയർസ് എന്താ ചെയ്തു, എന്താണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. ബാക്കിയുള്ള റാബിറ്റും സ്ക്വയർസും എന്ത് ചെയ്തു, ഫയർവുഡ് വിറക് ശേഖരിക്കാൻ പോയി. ഹൗ മെനി വെൻറ്റ് ടു കളക്ട് ഫയർവുഡ്. എത്ര റാബിറ്റ്സും എത്ര സ്ക്വയർസും ആയിരിക്കും, ബാക്കിയുള്ള എത്ര റാബിറ്റ്സും എത്ര സ്ക്വയർസും ആയിരിക്കും ഈ ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഇത് ആൻസർ കണ്ടെത്തി നിങ്ങൾ റാബിറ്റ്സ് എത്ര പോയി, സ്ക്വയറൽസ് എത്ര പോയെന്ന് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ കടന്നാലോ. ഫസ്റ്റ് നമുക്ക് എന്താക്കാം, റാബിറ്റിനെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് ആൻസറൊക്കെ കാണാം, എന്നാൽ ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ എത്ര ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ് എത്രയാണ്, അതെ 86 അല്ലേ. നിങ്ങൾക്കിവിടെ ബോക്സിലാക്കി കാണാം, സൈഡിൽ ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ് എത്രയാണ്, 86. നമ്പർ ഓഫ് റാബിറ്റ്സ് ദാറ്റ് പ്രിപ്പയർഡ് ഫുഡ് പ്രിപ്പയർഡ് ചെയ്ത റാബിറ്റ്സ് എത്ര റാബിറ്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത്, അതെ 17 റാബിറ്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത്. നമ്പർ ഓഫ് റാബിറ്റ്സ് വെൻറ്റ് ടു കളക്ട് ഫയർവുഡ്, അതിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എത്ര റാബിറ്റ്സ് ആണ് എന്ത് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയത്. അപ്പോൾ ഈ 86 റാബിറ്റ്സ് അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ്, അതിൽ നിന്ന് 17 റാബിറ്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത്. ബാക്കിയുള്ള റാബിറ്റ്സ് ആയിരിക്കില്ലേ ഈ ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അത് 86 ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ് മൈനസ് എന്താണ് 86 മൈനസ് ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത റാബിറ്റ്സ് 17. അപ്പോൾ ബാക്കിയുള്ളതായിരിക്കില്ലേ ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് 86 മൈനസ് 17. അപ്പോൾ എങ്ങനെ കണ്ടെത്താം, മൈനസ് എങ്ങനെ ചെയ്യാം, അത് 86 മൈനസ് 70. 6 മൈനസ് 0 എത്രയാണ്, അതെ 6. 8 മൈനസ് 7 അതെ 1. അപ്പോൾ നമുക്ക് എത്ര ആൻസർ എത്ര ലഭിക്കും, അതെ 16 എന്ന ആൻസർ ലഭിക്കും. അപ്പോൾ എത്ര റാബിറ്റ്സ് ആണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത്, അതെ 16 റാബിറ്റ്സ് ആണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ആരോട് തന്നെയാണ് നോക്കേണ്ടത്, അതെ സ്ക്വയറൽസിൻ്റെ നോക്കണം. അപ്പോൾ നമുക്ക് സ്ക്വയറൽസിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഇതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയറൽസ് എത്രയാണ്, അതെ 48 സ്ക്വയറൽസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്പർ ഓഫ് സ്ക്വയറൽസ് ദാറ്റ് പ്രിപ്പയർഡ് ഫുഡ്, എത്ര സ്ക്വയറൽസ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത്, അത് 32 സ്ക്വയറൽസ് ആണെന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 48 സ്ക്വയറൽസിൽ നിന്ന് 32 സ്ക്വയറൽസ് എന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള സ്ക്വയറൽസ് ആയിരിക്കില്ലേ ഈ ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതെ നമ്പർ ഓഫ് സ്ക്വയറൽസ് വെൻറ്റ് ടു കളക്ട് ഫയർവുഡ് ഈസ് ഇക്വൽ ടു എന്താണ് 48 മൈനസ് 32. ബാക്കിയുള്ളതായിരിക്കില്ലേ, അപ്പോൾ 48 മൈനസ് 32 എങ്ങനെ ചെയ്യാം, അതെ 48 മൈനസ് 32. 8 മൈനസ് 2 എത്രയാണ്, 8 മൈനസ് 2 എട്ടിൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്, അതെ 6 എന്ന് ലഭിക്കും. 4 മൈനസ് 3 അതെ 1 എന്ന് ലഭിക്കും. അപ്പോൾ എത്ര സ്ക്വയറൽസ് ആണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത്, അതെ 16 സ്ക്വയറൽസ് ആണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പോൾ റാബിറ്റ്സ് 16 റാബിറ്റ്സ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയി, അതുപോലെ തന്നെ സ്ക്വയറൽസിൽ നിന്ന് 16 സ്ക്വയറൽസ് എന്നാണ് ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോയി. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായത്, സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ.